സ്ത്രീധന പീഡന പരാതി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. പന്തിരാങ്കാവ് ഇൻസ്പെക്ടർ എ സരിനെയാണ് സസ്പെൻഡ് ചെയ്ത് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് പരാതി ലഭിച്ചിരുന്നത്. പരാതിയിൽ കഴമ്പുണ്ട് എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എസ് എച്ച് ഒ സരിൻ പരാതിയുമായി എത്തിയ കുടുംബത്തെ പരാതിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, ഒത്തുതീർപ്പിന് ശ്രമിച്ചു, പ്രതിയുമായി ചേർന്നുകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാണ് ഗുരുതര ആരോപണം പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം എസ് എച്ച് ഒക്കെതിരെ ഉയർന്നിരുന്നു. വനിതാ കമ്മീഷൻ ഈ പോലീസിന്റെ നടപടിയെ അതിശക്തമായും രൂക്ഷമായും വിമർശിച്ചുകൊണ്ട് സതീദേവി ഇന്ന് രാവിലെ രംഗത്ത് വന്നു. പിന്നാലെ DYFI ഈ എസ് എച്ച് ഒക്കെതിരെ നടപടി വേണമെന്ന ശക്തമായ ആവശ്യം ഉന്നയിച്ചു. മാധ്യമങ്ങളും അടിക്കടി ഈ CA യുടെ പോലീസ് സ്റ്റേഷനിലെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. കുടുംബത്തിനൊപ്പം തന്നെ നിലകൊള്ളുകയും ചെയ്തു. സർവ്വസാധാരണമാണല്ലോ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടുകൂടി തന്നെ ഈ പരാതിയെ കണ്ടു. പ്രതിയെ രക്ഷപ്പെടാൻ ഒരു ജാഗ്രത കുറവ് പോലീസിന് ഉണ്ടായത് മൂലം സംഭവിച്ചു എന്ന കണ്ടെത്തലിലേക്കും ഇപ്പോൾ അന്വേഷണം നീങ്ങുകയാണ്. വകുപ്പ് തലത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് SI ക്കും പോലീസ് സ്റ്റേഷനിൽ വീഴ്ച വന്നത് എന്ന് സംബന്ധിച്ച അന്വേഷണം കമ്മീഷണർ നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ അതിന് കഴമ്പുണ്ട് എന്ന ഒരു ബോധ്യപ്പെടലിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്ന കടുത്ത നടപടി SHO ക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. KV രാഹുൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന ബോധ്യത്താലാണ് ഇപ്പോൾ SHO ക്കെതിരെ നടപടി വരുന്നത്. എന്താണ് നടപടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SHO ഏത് വിധത്തിൽ പ്രവർത്തിക്കരുത് എന്നതിന്റെ ഉദാഹരണമാണ് പന്തിരാങ്കാവ് സ്റ്റേഷനിൽ കണ്ടത് എന്നതാണ് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. കൃത്യനിർവഹണത്തിൽ ആദ്യ നിമിഷം മുതൽ ഗുരുതരമായ വീഴ്ച ഈ ഇൻസ്പെക്ടർ വരുത്തി, സരിൻ വരുത്തി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ വിധത്തിൽ ഒരു പരാതിയുമായി ഒരു യുവതിയും അവരുടെ കുടുംബവും പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ SHO ഗൗരവത്തിലെടുത്തില്ല എന്ന 100% ബോധ്യപ്പെട്ടു എന്നാണ് ഈ സസ്പെൻഷൻ സ്വീകരിച്ചുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉത്തരമേഖല IG KS ശ്രീധരാമനാണ് ഈ വിധത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് യുവതിയും കുടുംബാംഗങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, ക്രൂരമർദ്ദനത്തിന് ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായെന്ന് പരാതിപ്പെടുകയാണ്. ശരീരത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മർദ്ദനമേറ്റതിന്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ നിസ്സാര വിഷയമായി മാത്രമാണ് SHO കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിനുള്ള ഒരു സമീപനം ആദ്യ നിമിഷം മുതൽ തന്നെ SHO സ്വീകരിച്ചു എന്നുള്ളതൊക്കെയാണ്. ഈ പരാതി സ്വീകരിച്ചതിന് ശേഷം നിസാര വകുപ്പുകൾ, അതായത് മർദ്ദിച്ചാൽ ആരെയും മർദ്ദിച്ചാൽ കൈകൊണ്ട് മർദ്ദിച്ചാലൊക്കെ ഇടുന്ന വകുപ്പുകൾ മാത്രമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ചിരുന്നത്. രാഹുൽ, വളരെ ഗുരുതരമായ ഒരു വീഴ്ച, കൃത്യവിലോപം സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ പ്രതി ഇവിടെയില്ല. പ്രതി എവിടെയെന്ന് ചോദിച്ചാൽ പ്രതിയെ കാണാനില്ല. ലുക്ക് ഔട്ട് നോട്ടീസ് സർക്കുലറൊക്കെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് പരക്കെ പോലീസിനൊക്കെ അപമതിപ്പുണ്ടാക്കുന്ന ഒരു വിഷയമായി മാറിയപ്പോഴുള്ള ഒരു മുഖം രക്ഷിക്കൽ എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അതല്ല, കൂടുതൽ ഈ പോലീസുകാരെ കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. പോലീസുകാരൻ ഈ പ്രതിക്കൊപ്പം തോളിൽ കൈയിട്ട് സഞ്ചരി നിൽക്കുന്ന കാഴ്ചയൊക്കെ കുടുംബം പറഞ്ഞിരുന്നു. അപ്പോൾ അടിമുടി ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരേക്ക് അന്വേഷണത്തിന് സാധ്യതയുണ്ട്? അതോ ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥരിലേക്ക് കാര്യങ്ങൾ ഒതുക്കാനാണോ നീക്കം? പ്രതീക്ഷ നിലവിൽ ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രം, സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ പരിശോധിക്കാമെന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കൂടുതൽ പ്രതികരണം ആ വിധത്തിൽ നൽകിയിട്ടുമില്ല. ഇനി ഈ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യ നിമിഷം മുതൽ തന്നെ SHO ആയ KS സരിൻ ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പരാതിയുമായി വന്നു. പക്ഷെ ഇത് പരാതി വളരെ നിസ്സാര വകുപ്പുകൾ ചുമത്തുക, അതുപോലെ തന്നെ പ്രശ്നം കഴിയുമെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിച്ച് തിരിച്ചയക്കുക എന്നൊരു രീതിയിലാണ് സമീപനം സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ മർദ്ദനമേറ്റ യുവതിയും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത് പ്രതിയായ രാഹുലിനോട് വളരെ സൗഹാർദ്ദപരമായാണ് ഈ SHO ഉൾപ്പെടെ പെരുമാറിയത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതന്നെയായാലും ഈ യുവതിയെ ഭർത്താവ് മർദ്ദിച്ചു എന്ന് ബന്ധുക്കൾ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്, അമ്മയും സഹോദരിയും സമ്മതിച്ചൊരു കാര്യമാണ്. സ്ത്രീധനം ചോദിച്ചല്ല മർദ്ദിച്ചത്, മറിച്ച് ഫോണിൽ യുവതിയുടെ ഫോണിലേക്ക് വന്ന ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മർദ്ദനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ SHO ആദ്യ നിമിഷം മുതൽ തന്നെ നിസ്സാരമായ ഒരു സമീപനം, കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച വരുത്തുകയാണ് ഉണ്ടായത്. ഈ പരാതിക്കാരി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഗൗരവത്തിലെടുത്തില്ല. ഇത് തന്നെ ആയാലും ഇന്നലെ ഈ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നു, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങി മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ചുമതലയിൽ നിന്ന് ഇയാളെ മാറ്റുകയും ഫെറോ KCP അന്വേഷണ ചുമതല കൈമാറുകയും ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടി
വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രതിയായ രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്തായാലും നാട് വിട്ടുപോയെന്ന്. രാഹുൽ, ഇവിടെ പോലീസിന്റെ വീഴ്ച കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി രക്ഷപ്പെട്ടു പോവുകയാണ്. ഒന്ന്, ഇതിൽ വധശ്രമം എന്ന വകുപ്പ് ഗുരുതര വകുപ്പ് ചുമത്താമായിരുന്നു. വോണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം ഇവർ ഹാജരാക്കിയിട്ട് കൂടി അങ്ങനെ ഒരു വകുപ്പ് ചുമത്തിയിട്ടില്ല. അത് പ്രധാനപ്പെട്ട മറ്റൊരു വീഴ്ച. പിന്നീട് ഈ കാലതാമസം ഒക്കെ ഉണ്ടാകും തോറും ഇവിടെ ഈ വളരെ പ്രധാനപ്പെട്ട ഈ കേസിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ എന്നൊരു ആശങ്ക, ഒരു കൺസേൺ ആശങ്ക ഇവർ കുടുംബം പ്രകടിപ്പിക്കുന്നു. അത് വസ്തുതാപരം എന്നതിനാണ് നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയുന്നത്. കാരണം ബെൽറ്റിട്ട് മർദ്ദിക്കുന്നു, കഴുത്തിൽ മൊബൈലിൻ്റെ വയർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ ശേഖരിക്കണം. അതൊക്കെ ഇനി കാലതാമസം കൊണ്ടൊക്കെ തന്നെ പ്രതിയെ ചോദ്യം ചെയ്തടക്കം എവിഡൻസ് പോകുമോ എന്ന, ഇതൊക്കെയും കാരണം ഈ പോലീസിൻ്റെ ഗുരുതര വീഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ആകെ ഉത്തരവാദി ഈ SHO എന്ന് തന്നെയാണോ അന്വേഷണ സംഘത്തിന്, അതായത് ഈ വീഴ്ച അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരിക്കുന്നത്? പ്രതീക്ഷ നിലവിലെ ആവശ്യത്തിലാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ മാത്രം നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുമായി ഒരിക്കൽ കൂടി ബന്ധപ്പെട്ടതിന് ശേഷം കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോയെങ്കിൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ വരുത്തിയ ഈ വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. പ്രതിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഇന്നലെ വൈകിട്ട് വരെ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. നാട് വിട്ടെന്ന് സംശയിക്കുന്നു എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം ചില എയർലൈൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒക്കെ വിവരങ്ങൾ തേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു, വീഴ്ചകൾ ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടു ആ ഒരു സമയത്ത് മാത്രമാണ് പോലീസ് ഈ വിധത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ നിസാര മർദ്ദനത്തിനുള്ള വകുപ്പുകൾ മാത്രം. കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. SHO സരിനാണ് ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. സമാനമായ കേസുകളിൽ ഇത്തരത്തിൽ ഗുരുതര വീഴ്ച വരുത്തുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതൊരു പാഠമാകണം. ആ നിലയിലാണ് ഇപ്പോൾ പ്രാഥമികമായി നടപടി വന്നിരിക്കുന്നത്.